Capsule for my daily life. പരിശുദ്ധ അമ്മ ഈശോയെ നിയമാനുസൃതമായ ശുദ്ധീകരണ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് ദേവാലയത്തിൽ സമർപ്പിക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ കാതൽ. എത്ര കൃപയുള്ള സമയമാണത്. പരിശുദ്ധ അമ്മയും ഈശോയും ആ ദേവാലയത്തിൽ നിൽക്കുന്നത്, സ്വർഗം ഇറങ്ങി വന്ന ദൈവപിതാവ് തൻ്റെ മകനായ ഈശോയെ വീണ്ടും ഏറ്റെടുക്കുന്ന അഭിഷേകത്തിൻ്റെ നിമിഷം. ഈ ഒരു സുവിശേഷ ഭാഗം നമ്മളോട് പറയുന്നത്, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിങ്ങൾ ദൈവത്തിന് നിങ്ങളെ തന്നെ സമർപ്പിക്കണം. നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ ആരോഗ്യം, ലൈഫിലെ മുഴുവൻ കാര്യങ്ങൾ പരിശുദ്ധ അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ടത് ആ ദേവാലയത്തിൽ സമർപ്പിച്ചതുപോലെ നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടത് ദൈവത്തിന് നീ സമർപ്പിക്കുക. അതൊരു പക്ഷേ നിൻ്റെ കാഴ്ചയായിരിക്കാം, കാഴ്ച വസ്തുക്കളൊക്കെ ആയിരിക്കാം. നമ്മളൊക്കെ ഈ ദിവസങ്ങൾ കാണാറുണ്ട് നമ്മുടെയൊക്കെ പള്ളികളിൽ, ചിലപ്പോഴെങ്കിലുമൊക്കെ ലേലത്തിന് കൊണ്ടുവരുന്ന ചെറിയ വസ്തുക്കളൊക്കെ, മാങ്ങയാവട്ടെ, ചക്കയാവട്ടെ, അത് ഏതെങ്കിലും ഒക്കെ ആവട്ടെ, അത് കൊണ്ടുവരുമ്പോൾ അവർ പറയുന്ന കാര്യമുണ്ട്, അച്ഛാ ഇത് ഞങ്ങളുടെ ആദ്യ ഫലമാണ്. ആദ്യ ഫലം ദൈവത്തിന് ഞങ്ങൾ കൊടുക്കുകയാണ്, അതിൻ്റെ ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് കിട്ടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണുള്ളത്. സ്നേഹമുള്ളവരെ, നമുക്ക് ഓർക്കാം നമ്മുടെ ജീവിതത്തിൻ്റെ ആദ്യ ഫലം എന്താ. ഞാൻ എൻ്റെ ദൈവത്തിന് എന്താ കൊടുക്കാൻ പോണേ? എൻ്റെ ദൈവത്തിന് കൊടുക്കുന്നതൊക്കെ ദൈവം എനിക്ക് തിരിച്ച് അതതിൻ്റെ മാക്സിമത്തിൽ നിറച്ച് കുലുക്കി അമർത്തി സമൃദ്ധിയുടെ പര്യായമാക്കി അവൻ മാറ്റും. പരിശുദ്ധാമ്മയുടെ ജീവിതത്തിൽ അഭിഷേകത്തിൻ്റെ സമൃദ്ധി കിട്ടിയത് തൻ്റെ മകനെ സമർപ്പിച്ചപ്പോഴാണ്. നമുക്കും നമ്മുടെ ജീവിതം മുഴുവൻ ദൈവത്തിന് സമർപ്പിച്ച് ജീവിക്കാൻ ഇന്ന് പരിശ്രമിക്കാം. ആമേൻ.